ആൻഡ് ഈ ഒരു സിനിമ റിയൽ ലൈഫിൽ ഇൻസ്പയർ ആയി എടുത്തതാണ് ആൻഡ് അങ്ങനത്തെ കുറെ എലിമെന്റ്സിലൂടെയാണ് ഈ സിനിമയും കഥ പറഞ്ഞു പോകുന്നത്. സോ അതിനൊരു ഭാഗമാവുന്നു, അല്ലെങ്കിൽ നിങ്ങൾ തുടർന്ന് തന്നെ ഈ ഒരു സിനിമയിലേക്ക് കയറാം, അതിന് ഏറ്റവും വലിയ നിങ്ങൾക്ക് മൈൻഡിൽ ഇത് നല്ലതാണ്, ഇതിൽ ഞാൻ വേണം, അങ്ങനെ തോന്നാനുണ്ടായ ആ ഒരു എന്താ പറയാ, എന്തായിരുന്നു അതിന്റെ ബാക്കിലുള്ളൊരു ഇൻസ്പിറേഷൻ? നമസ്കാരം കാലിക്കറ്റ്, താങ്ക് യു. സുഖാണ് വിചാരിക്കുന്നു എല്ലാവർക്കും. ഒരുപാട് ഒരുപാട് സന്തോഷം മലബാറിലേക്ക് തിരിച്ചു വരാൻ ഇടയ്ക്കിടയ്ക്ക് സാധിക്കുന്നുണ്ട്. ഇത്തവണ അത് തങ്കമണിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓൾറെഡി എല്ലാവരും പറഞ്ഞായിരുന്നു എത്തരത്തിലുള്ള ഒരു ഫിലിമാണ് തങ്കമണി എന്നുള്ളത്. 80s നടന്ന ഒരു റിയൽ സ്റ്റോറിയാണ്. അപ്പൊ ചോദിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് കണ്ടൻസ് ഉണ്ട് എന്തുകൊണ്ട് ഈ മൂവിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. ഫസ്റ്റ് ഓഫ് ഓൾ കുറച്ച് നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു എനിക്ക് നല്ലൊരു സ്ക്രീൻ സ്പേസ് അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ചെയ്യണം എന്നുള്ളത് കുറച്ച് കാലമായിട്ട് ഉള്ളിലുണ്ടായിരുന്നു. ഇങ്ങനൊരു മൂവി ടൈറ്റിൽ ഇല്ലാതെ D148 എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ദിലീപേട്ടനാണെന്ന് അറിയാം. അപ്പോൾ നമ്മൾക്ക് എനിക്ക് തോന്നുന്നു ഞങ്ങൾ അഭിനയിക്കുന്ന ആൾക്കാർ മാത്രമല്ല, ഒരുപക്ഷെ ദിലീപേട്ടൻ്റെ ഫിലിംസ്, ദിലീപേട്ടൻ എന്ന് പറയുന്നത് നമ്മളുടെ ഓരോ ഏജിലും നമ്മളൊപ്പം കൊണ്ടുവരുന്നുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഒരുപാട് ആഗ്രഹമായിരുന്നു ദിലീപേട്ടൻ്റെ മൂവിയിലൊന്ന് ചെയ്യാന്നുള്ളത്. അത് ഇതിലൂടെ സാധിച്ചു. പിന്നെ രതീഷേട്ടൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ഉടൻ വന്ന സിനിമ ചെയ്തിട്ടുള്ളതാണ്. അത് ഇറ്റ് വാസ് വെരി ക്രൂഷ്യൽ. അപ്പോ ഇതെങ്ങനെ എത്തരത്തിലുള്ളൊരു മൂവി ആയിരിക്കും എന്ന് ഞാൻ ജസ്റ്റ് എക്സ്പെക്ട് ചെയ്തു. ബട്ട് എന്താ പറയാ, എല്ലാം കൂടെ അറിഞ്ഞ ഒരു ഫിലിം തന്നെയാണ്. ഫാമിലി എന്റർടൈനറാണ്, കോമഡി കോമഡി ഉണ്ട്, സീരിയസ്നെസ്സിന് സീരിയസ് ഉണ്ട്, ഫൈറ്റിന് ഫൈറ്റ് ഉണ്ട്, എല്ലാം ഉള്ള ഒരു ഫിലിമാണ്. അപ്പോ എനിക്ക് പേഴ്സണലി ഈ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഈ ഒരു മൂവി മിസ് ചെയ്യണം എന്നെനിക്ക് തീരെ ആലോചിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. പ്ലസ് നമ്മുടെ പ്രൊഡ്യൂസർ സുജിത് ആയിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിവരെ മൂവിയിലൂടെ പറഞ്ഞു എനിക്ക് ഈ ഒരു ക്യാരക്ടർ ചെയ്യുന്നത് വലിയ ആഗ്രഹമുണ്ട്, അപ്പോൾ എനിക്കത് സ്യൂട്ട് ആവുമെങ്കിൽ പ്ലീസ് കൺസിഡർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ആ ഒരു എന്താ പറയുക മൊമെന്റ് എനിക്ക് തന്നു, അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് ആ ഒരു ക്യാരക്ടർ എനിക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. അതിൽ രതീഷേട്ടനും ദിലീപേട്ടനും നീതചേച്ചിയും എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അംബിക ആന്റിയും എല്ലാവരും ഒപ്പം തന്നെയായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയില്ല തങ്കമണിയിൽ. അപ്പോൾ വിതൗട്ട് മച്ച് ഡിലേ മാർച്ച് 7 തങ്കമണി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഇത് കഴിഞ്ഞിട്ട് സ്വീകരിക്കുന്നു വിശ്വസിക്കുന്നു ഇല്ലേ? കാരണം അഭിപ്രായം പറയാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനിയിപ്പം രമ്യ ഈ ഒരു തങ്കമണിയിലേക്ക് എത്തി. ഈ പറഞ്ഞ പോലെ ഷൂട്ടിംഗ് ഡേയ്സ് അതെല്ലാം കഴിഞ്ഞു, പാക്കപ്പ് ആയി, അതിനുശേഷം ഡേറ്റ് ഡിക്ലെയർ ചെയ്തു. ഇനിയിപ്പം ആയി, ഇനി വേറെ ഉണ്ടാവുന്ന ദിവസങ്ങളിൽ എന്ന സിനിമ റിലീസ് ആണ്. എന്താണ് മനസ്സിൽ ശരിക്കും തോന്നുന്നത് ആൻഡ് ആ ഒരു സിനിമയെ പറ്റി പറയുമ്പോൾ അവിടുത്തെ ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ്, നല്ല എപ്പോഴും ഓർത്തെടുക്കാൻ പറ്റിയൊരു എക്സ്പീരിയൻസ് നമ്മളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുമോ? നമസ്കാരം കാലിക്കറ്റ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്, കാരണം ഭയങ്കര സർക്കാർ പേരാണ് നമ്മുടെ കാലിക്കറ്റിലുള്ളവർ. കാരണം എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഡയറ്റ് പോകുന്നത് എവിടെയാന്ന് വെച്ചാൽ കാലിക്കറ്റ് വരുമ്പോഴാണ്. കാരണം ഞാൻ ഇങ്ങോട്ട് ഇപ്പോൾ വരുന്നത് പറഞ്ഞപ്പോൾ തന്നെ കുറേ ഫ്രണ്ട്സ് വിളിക്കുക, വീട്ടിൽ വന്ന് നമുക്ക് കാണിക്കാം. അതൊക്കെ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. സോ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ദിലീപിൻ്റെ ഒരു രണ്ടാമത്തെ സിനിമയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. സോ അതിനൊരു വലിയ അവസരം നൽകി നമ്മുടെ ഡയറക്ടർ രതീഷ് ചേട്ടനാണ്, അതുപോലെ നമ്മുടെ പ്രൊഡ്യൂസർ സുജിത്, അങ്ങനെ ഒരുപാട് പേരുടെ നമ്മുടെ സപ്പോർട്ടുണ്ടാണ് എനിക്കിവിടെ എത്താൻ സാധിച്ചത്. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപേട്ടനായിട്ടുള്ള കുറേ കോമ്പിനേഷൻസ് ചെയ്യുന്നുണ്ട്, അതെനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. എന്നെ സിനിമ കാണും, കാണുമ്പോഴത്തേക്ക് ഞാൻ ഇപ്പം എന്താ പറയുന്നത് മനസ്സിലാക്കായി. ഒരുപാട് നേരമാണ് ഒരുപാട് സന്തോഷം. ഇന്നത്തെ സപ്പോർട്ടാണ് നമ്മളെ ഇവിടെ വരെ എത്തിക്കുന്നത്. നിങ്ങളെപ്പോലെ തന്നെ ഓരോ പ്രാവശ്യം കൊണ്ട് ഏറ്റവും മാറുമ്പോൾ ഞാനും ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എപ്പോഴാണ് തങ്കമണി റിലീസാണ്. ഇപ്പോഴത്തെ ലാസ്റ്റ് മാർച്ച് 7 റിലീസാവാണ്. ഇന്നത്തെ ഈ ഒരു സപ്പോർട്ടും ബ്ലെസ്സിങ്ങും നമ്മുടെ തങ്കമണി ഉണ്ടാകും കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം. ഈ സിനിമ നമ്മുടെ തങ്കമണി സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ തന്നെയായിരുന്നു. കെട്ടിയോളാണെന്ന മാലാക്കാം സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു വില്യം ഫ്രാൻസിസ്. അദ്ദേഹം വില്യം ഫ്രാൻസിസ് എന്ന മ്യൂസിക് ഡയറക്ടർ അവതരിക്കുന്നത്
ഭാഗമാണ് മലയാള സിനിമയിലൂടെ. ഇപ്പൊ തങ്കമണിയിൽ കൊണ്ടിരിക്കുന്നത് പേര് ചേച്ചിയുടെ പേര് തെറ്റാ ചേച്ചി എന്ന് പറഞ്ഞു കൊടുത്തോളൂ, പലർക്കും അറിയില്ല പേര്. അന്ന് കേട്ടത് കേട്ടതേ ഈ മോൻ അറിയില്ല, കാരണം വിളിച്ചത് സിരു രാജു എന്നാണ്. രാജു അപ്പൊ കേട്ടു, ഞാൻ പറഞ്ഞു ആരെയും മാറ്റി പറഞ്ഞാലും എന്റെ ഭർത്താവിനെ മാറ്റി പറയുന്നതിന് ഇപ്പൊ പറഞ്ഞു തിരിച്ചതാ. തങ്കമണി ദിലീപേട്ടൻ വന്നപ്പോ നിങ്ങൾ കൊടുത്ത ആ സ്നേഹവും ദിലീപേട്ടൻ നിങ്ങൾക്ക് തന്ന ചെന്ന സ്നേഹം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഈ കോഴിക്കോടുകാർ തന്നെ ഈ സിനിമ കുറ്റിറക്കി തരുമെന്ന്. ഉറപ്പല്ല, എന്റെ വിശ്വാസം തെറ്റിക്കില്ലല്ലോ. ഒരുപാട് സന്തോഷമുണ്ട്. ദിലീപേട്ടന്റെ കൂടെ എന്റെ രണ്ടാമത്തെ സിനിമയാണ് വോയിസ് ഓഫ് സത്യനാഥൻ ദിലീപേട്ടൻ അഭിനയിക്കുന്നത്. അപ്പൊ തങ്കമണിയുടെ ദിലീപേട്ടന്റെ സിനിമകൾ ഒരു പ്രാവശ്യമല്ല രണ്ടു പ്രാവശ്യമല്ല നമ്മൾ ഞാൻ മാത്രമല്ല നിങ്ങൾ എല്ലാവരും കണ്ട് ഒരുപാട് ഒരുപാട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് കാണുന്ന സിനിമകളുടെ എണ്ണം നമ്മൾ നോക്കിയാൽ അത് ദിലീപേട്ടന്റെ ആയിരിക്കും. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ദിലീപേട്ടനെ നേരി കാണാൻ പറ്റുമെന്ന് പോലും. അപ്പൊ ഒരുപാട് സിനിമ ഒരുപാട് പ്രാവശ്യം കാണാൻ പറ്റുന്ന സിനിമകൾ അഭിനയിക്കാൻ പറ്റുന്നു ദിലീപേട്ടൻ. രണ്ടും എല്ലാവരും കൂടെ ഉണ്ടാവണം. നമ്മുടെ ദിലീപേട്ടൻ, ദിലീപേട്ടന്റെ സിനിമ, നമ്മുടെ സിനിമ വിജയിപ്പിക്കണം. രതീഷ് മുൻകരസനം തന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. നമസ്കാരം കോഴിക്കോട്, എല്ലാവർക്കും നമസ്കാരം. ഉടലെന്ന സിനിമയാണ് ഒരു സംവിധായകൻ നിലയിൽ എൻ്റെ മേൽവിലാസം. എന്നാൽ അന്ന് ഉടലെന്ന ആ ഒരു ചെറിയ സിനിമയുടെ ചെറിയ പ്രൊമോഷൻ വർക്കുകളുടെ ഭാഗമായി എനിക്ക് കോഴിക്കോട് കിട്ടാൻ പറ്റിയിരുന്നില്ല. നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഉടൽ കണ്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേസമയം കോഴിക്കോട് പോയിട്ട് എനിക്ക് ഒരു സംവിധായകനായി അപ്പുറത്തേക്ക് ബന്ധമുള്ളത് ഞാൻ കുറേ അധികം കോഴിക്കോട് ഉണ്ടായിരുന്നു. കോഴിക്കോടിന്റെ പ്രിയപ്പെട്ട സ്ഥലമാണ്. ഞാൻ മാധ്യമ പ്രവർത്തകനായി മീഡിയ ടിവിയുടെയും റിപ്പോർട്ടർ ടിവിയുടെയും അമൃത ടിവിയുടെയും ഭാഗമായി കോഴിക്കോട് ജോലിയിൽ ജോലി ചെയ്യുന്നുണ്ട് കുറേ അധികം കാലം. അപ്പോൾ കോഴിക്കോടിന്റെ പ്രിയപ്പെട്ട സ്ഥലമാണ്. ഞാൻ ജോലി ചെയ്യുന്നതിന് ഏറ്റവും നല്ല അനുഭവങ്ങളും നല്ല സുഹൃത്തുക്കളെയും തന്ന സ്ഥലമാണ് കോഴിക്കോട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം നമ്മുടെ പ്രിയപ്പെട്ട ജോലികൊണ്ട് വന്നപ്പോൾ നിങ്ങൾ കാട്ടിയ സ്നേഹം അത് എനിക്ക് വലിയ ആത്മവിശ്വാസമാണ് തരുന്നത്. ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ സിനിമയുമായി വരികയാണ്. നമ്മുടെ ആങ്കർ കോഴിക്കോട് ഉടലെ പോലെ ബ്ലഡിന്റെ കഴിവാണ് ഒരിക്കലുമല്ല. ഉടല് അത് തീർത്തും നേരിട്ട ഒരു സിനിമയാണ്. കണ്ടവർക്കറിയാം അത് പുതിയ റെക്കൻഡായിരുന്നു ആ സിനിമ. അങ്ങനെ പറയേണ്ട സിനിമയായിരുന്നു. അതേസമയം ദിലീപിനെ പോലെ നിങ്ങൾ ജനപ്രിയനായിരുന്നു വിളിക്കുന്ന ഒരു താരം വരുന്ന സിനിമ ആ നിലയിൽ നമുക്ക് ചെയ്യാനാകില്ലല്ലോ. കാരണം നിങ്ങൾക്ക് കുടുംബമായി ഒന്നും കാണേണ്ട സിനിമയാണ്. അപ്പൊ തീർത്തും ഇതിലെ ഒരു കുടുംബ ചിത്രമാണ്. ആദ്യ ദിവസം തന്നെ നിങ്ങൾ കുടുംബമായി വന്ന് ഈ സിനിമ കാണണമെന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. തീർത്തും നമ്മുടെ സിനിമയിലെ നായകൻ കേന്ദ്ര കഥാപാത്രത്തിന്റെ ജീവിതത്തിലൂടെ പറയുന്ന ഒരു ചരിത്ര സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനോടൊക്കെ മനസ്സിലായിട്ടുണ്ടാകും. 1986 ഇടുക്കിയിൽ നടന്ന ഒരു സംഭവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഒരു സിനിമയാണ്, ഫിക്ഷണലായി നമ്മൾ ഒരുക്കിയിരിക്കുന്ന സിനിമയാണ് തങ്കമണി. ഇനി ചോദ്യത്തിലേക്ക് വന്നാൽ ഒരു മാധ്യമപ്രവർത്തകൻ നിലയിൽ അത് മാധ്യമപ്രവർത്തകനിൽ നിന്ന് സംവിധായകനിലേക്ക് മാറുമ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്ന സംഭവങ്ങൾ സോഷ്യോ പൊളിറ്റിക്കലി ഇങ്ങനെ ഇമ്പാക്ട് ഉണ്ടാക്കിയ സംഭവങ്ങളിലൊക്കെ നമ്മുടെ ശ്രദ്ധ ചെല്ലുക അങ്ങനെ ശ്രദ്ധയിലെത്തിയതാണ് തങ്കമണി. പിന്നീട് അങ്ങനെ തുടങ്ങിയ യാത്ര ഇപ്പോൾ റിലീസിന് തൊട്ട് മുമ്പ് എത്തി നിൽക്കുകയാണ്, വാഴ്ചയ്ക്ക് മുൻപെത്തി നിൽക്കുകയാണ്. ഞാൻ ആവർത്തിച്ച് അഭ്യർത്ഥിക്കുന്നു, എല്ലാവരും തിയേറ്ററിലേക്ക് വരിക, സിനിമ കാണുക. ഉടലെന്ന സിനിമയെ വെച്ച് കമ്പയർ ചെയ്യാതെ തെളിഞ്ഞ മനസ്സോടെ തുറന്ന മനസ്സോടെ ഈ സിനിമയെ സമീപിക്കുക. നമസ്കാരം, ഗുഡ് ഈവനിങ് കാലിക്കറ്റ്. ഇതെന്റെ സെക്കൻഡ് ടൈമാണ് ഈ മോളിൽ വരുന്നത്. നേരത്തെ പറഞ്ഞപോലെ പാപ്പിന്റെ പ്രൊമോഷൻസിന്റെ ഭാഗമായിട്ടാണ് ഞാൻ വരുന്നത്. ബിസൈഡ്സ് ദാറ്റ് കോഴിക്കോട് എനിക്ക് ഒത്തിരി സ്പെഷ്യലാണ്. എന്റെ ഏറ്റവും ക്ലോസസ്റ്റ് ഫ്രണ്ട്സ് കോഴിക്കോട് നിന്നാണ്. അപ്പൊ ഞാൻ ആകെ കൊച്ചി വിട്ട് എവിടെയെങ്കിലും പോയി നിൽക്കുന്നുണ്ടെങ്കിൽ അത് കോഴിക്കോട് മാത്രമാണ്. സോ വെരി സ്പെഷ്യൽ ടു മീ ടു ബി ഹിയർ അഗൈൻ. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതെന്റെ ഫോർത്ത് ഫിലിമാണ്. ഞാൻ ഇതിനു മുമ്പ് ചെയ്തതെല്ലാം അത്യാവശ്യം ബോൾഡ് ക്യാരക്ടേഴ്സാണ്, ഇടിച്ചു മാത്രം പരിചയമുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു. അതിൽ നിന്നൊരു പോളാർ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് ഞാനിപ്പോൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഒരു വളരെ പാവം ഒതുങ്ങിയ ഒരു അടിപൊളി ഒരു വൈഫ് ലവർ അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അത് തന്നെയായിരുന്നു അതിൽ എനിക്ക് ചലഞ്ചിങ് ഫാക്ടർ. ഇടിച്ചിടിച്ച് കുറച്ച് അങ്ങനെ ക്യാരക്ടേഴ്സ് ചെയ്ത് പെട്ടെന്നൊരു
ചെയ്യാന്ന് പറയുന്നത് പരിചയമില്ലാത്ത എങ്ങനെ ഉണ്ടായിരുന്നു? അതും ദിലീപേന്റെ കൂടെ റൊമാൻസ് ചെയ്യാണ് പാട്ടിലൊക്കെ തന്നെ നമ്മളത് ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്തു. അതെങ്ങനെ ഉണ്ടായിരുന്നു ദിലീപേന്റെ കൂടെ ആദ്യമായിട്ടല്ലേ സിനിമയിലാണ്? റൊമാൻസ് തന്നെ ആദ്യമായിട്ടാണ് ചെറു കൂടെ ചെയ്യാൻ പറ്റിയത്. ഐ എൻജോയ് ദി എക്സ്പീരിയൻസ് ബിക്കോസ് ഹി മേഡ് മീ വെരി കംഫർട്ടബിൾ. ഞാൻ നെർവസ് ആയിരുന്നു, എനിക്ക് ഇൻഹിബിഷൻസ് ഉണ്ടായിരുന്നു ഇതിനു മുമ്പ് ചെയ്യാത്തത് കാരണം. പക്ഷേ സെറ്റിൽ ചെന്ന് അത് വളരെ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആക്കി എൻ്റെ ആ ടെൻഷൻസൊക്കെ പെട്ടെന്ന് എനിക്ക് മാറ്റി തന്നു. ഐ ഷുഡ് താങ്ക് ഹിം ഫോർ ദാറ്റ്. ദി എൻറ്റയർ ടീം ഈസ് വെരി സപ്പോർട്ടീവ്. ഐ എൻജോയ് ദി എൻറ്റയർ ജേർണി ആൻഡ് ഇറ്റ് ഇസ് വെരി മെമ്മറബിൾ. പിന്നെ എക്സ്പീരിയൻസ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ വളരെ ചുരുക്കം സിനിമകൾ മാത്രം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോഴും ഇടയ്ക്കൊരു കട്ട് പറയുമ്പോൾ, ആക്ഷൻ്റെയും കട്ട് പറയുമ്പോൾ ഒരു ബ്രേക്കിൻ്റെ സമയത്ത് ഞാൻ കൂടുതലും അടുത്ത സീനിനെ കുറിച്ചും അല്ലെങ്കിൽ അടുത്ത ഡയലോഗിനെ കുറിച്ചും ഇതെല്ലാം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഐ ട്രൈ നോട്ട് ടു ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ്. പക്ഷേ ഈ ഒരു ഫിലിമിൽ ഒരുപാട് സിനിമകളിലും എക്സ്പീരിയൻസ് ഉള്ളവർ പറഞ്ഞ് കേട്ട ഒരു കാര്യം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. അതായത് നമ്മൾ ഒത്തിരി ഈവൻ വിഷമിക്കുന്നൊരു സീനാണെങ്കിൽ പോലും ഗ്ലിസറിനെ കേട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് എന്തെങ്കിലും ഒരു കറക്ഷൻ വേണ്ടി കട്ട് പറഞ്ഞാൽ ഉടനെ തന്നെ എന്തെങ്കിലും ഒരു ജോക്കോ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാവും, അത് ക്രിയേറ്റ് ചെയ്യുന്ന ദിലീപ് ചേട്ടനായിരിക്കും. അപ്പോൾ കംപ്ലീറ്റ് നമ്മുടെ വിഷമൊക്കെ പോയി നമ്മൾ ചിരിക്കും. പക്ഷെ ഇമ്മീഡിയറ്റ്ലി ആക്ഷൻ പറയുമ്പോൾ ഹീസ് ബാക്ക് ഇൻ ടു ദി ക്യാരക്ടർ. ഞാനത് പരിചയം വന്നിട്ടില്ലെങ്കിൽ അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പക്ഷെ ദാറ്റ് വാസ് എ ന്യൂ എക്സ്പീരിയൻസ് ആൻഡ് ഇറ്റ് വാസ് ഫൺ. അതായത് നമ്മൾ കുറച്ചുകൂടി കംഫോർട്ടബിൾ ആക്കി നിർത്തിയിട്ട് നമ്മളെ കൂട്ടത്തിലുള്ളൊരു ആളാക്കി വെച്ചിട്ടാണ്. അതെ അതെ, ടോട്ടലി. അത് നമ്മൾ ക്വാർട്ടേഴ്സിന് കിട്ടുന്ന സപ്പോർട്ട് ഇമ്മൻസ് ആണ്. അതുപോലെ തന്നെ വെരി കോർഡിയൽ ഇൻസ്പെക്ട് എവറിബഡി അറൗണ്ട് ദിസ് സെറ്റ്. ഞാൻ ഈ നാളിൽ ആദ്യമായിട്ടാണ് ശരിക്കും സിനിമ എന്ന് പറയുന്നത് നമുക്ക് മനുഷ്യ സമൂഹത്തിന് ഏറ്റവും നല്ല ഒരു എൻ്റർടൈൻമെന്റ്. ഒരു സിനിമ വിശേഷങ്ങളായിട്ട് വരുന്നത് ശരിക്കും ആ സിനിമ തിയേറ്ററിലെത്തുമ്പോൾ അത് കാണാൻ വരുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ അവരുടെ മുമ്പിലേക്ക് ഏത് തരത്തിലുള്ള സിനിമയാണ് എന്ന് പറയാനാണ് നമ്മൾ ഇങ്ങനെയുള്ള വേദികൾ ഉപയോഗിക്കുന്നത്. ഇപ്പം ഇവിടെ വന്നിരിക്കുന്നത് ശരിക്കും നമ്മൾ കേരളത്തിലെ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിക്കുന്നത് മൂന്നായിട്ടാണ്, കൊച്ചി, മലബാർ, ട്രാവൻകൂർ. അപ്പൊ അവിടുത്തെ സ്ഥലങ്ങളിൽ ചെന്ന് പുതിയ രീതിയിൽ നമ്മൾ എങ്ങനെയെന്ന് വെച്ചാല് ഒരു സിനിമ കുടുംബം തോന്നുമാകുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരോടി അടങ്ങുമ്പോഴാണ്. അപ്പൊ ഇത്രയും വലിയ കേരളത്തിലെ വലിയൊരു കുടുംബത്തിലെ വിശേഷങ്ങളായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഒരു കൊച്ചു സിനിമ വലിയ കൺവാസ് എടുത്തിരിക്കുന്നതാണ്. ഈ സിനിമ എങ്ങനെ ഉണ്ടാവും എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. 1986 നടന്ന കേരളത്തിലെ ഞെട്ടിച്ച തങ്കമണി എന്ന ഗ്രാമത്തിലുണ്ടായ ആ ഗ്രാമീണരുടെ വേദനയും ഒക്കെ നമ്മൾ പത്രങ്ങളാണ് പണ്ട് വായിച്ചിറക്കത്തുള്ളത്. പക്ഷേ ഇന്ന് ഈ സിനിമയിലേക്ക് വന്നപ്പോഴാണ് അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായത്. ഞാൻ ചെയ്യുന്ന ആബേൽ ജോഷുവ മാത്രം എന്ന കഥാപാത്രത്തിലൂടെയാണ് സംവിധായകൻ തങ്കമണിയെ തുറന്നു കാണിക്കുന്നത്. ഒരുപാട് റിസർച്ചൊക്കെ ചെയ്തതിനു ശേഷമാണ് രതീഷ് ശ്രീനന്ദൻ ഈ സിനിമയെ ഒരു പൂർണ്ണ എഴുതാക്കുന്നതും ഞങ്ങളുടെ അടുത്ത് നിന്ന് കഥ പറയുന്നതുമല്ല. ഇതൊരു റിയൽ ഇൻസിഡൻറ്റും ഫിക്ഷനും കൂടി മിക്സ് ചെയ്ത ഒരു കലാരൂപമാണ്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരനോട് പറയാനുള്ളത് കാരണം ഇന്ന് മലയാള സിനിമ എത്തുന്നതിൽ ആദ്യത്തെ പങ്കുള്ളത് ചെറുപ്പക്കാർക്ക് തന്നെയാണ്. അത് മാറ്റിയെത്താൻ പറ്റുന്നില്ല. കാരണം തിയേറ്ററിൽ ജനങ്ങൾക്കാരം തിയേറ്ററിൽ നിറയ്ക്കുന്നത് എല്ലാം ആ ആവേശമാണ്. അപ്പം നിങ്ങൾക്കുള്ള എല്ലാ ചെറുപ്പങ്ങളും ഈ സിനിമയിലുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതുപോലെ തന്നെ ഇത് കുടുംബ പ്രേക്ഷകരെ ആകർഷിക്കുന്ന സിനിമയാണ്. കാര്യം ഇതിൽ പറയുന്നത് കുടുംബത്തിൻ്റെ കഥ കൂടിയാണ്. അപ്പോൾ ഈ സിനിമ 7 March നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്
മലബാർ ഏരിയയിലെ പ്രധാനപ്പെട്ട കോഴിക്കോട് നഗരത്തിൽ ഞങ്ങൾ ഒരു ക്ഷണത്വമായിട്ടാണ് പോകേണ്ടിരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ അടുത്ത തൊട്ടടുത്ത തീയേറ്ററിൽ മാർച്ച് 7 ഈ സിനിമ കാണാം. നിങ്ങൾ ഈ സിനിമ കണ്ട് വിജയിച്ചാൽ എനിക്ക് ഭാവിയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളെ ചിരിപ്പിക്കാനുള്ള സിനിമ ചെയ്യാൻ സാധിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊക്കെ തിയേറ്ററിലേക്ക് വരണം. ഇനി പോലീസുമാരെ ഒരുപാട് നിങ്ങളെ ചിരിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ചിന്തിപ്പിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ജന്മം കൊടുത്തപ്പോൾ അല്ലെങ്കിൽ കഥാപാത്രങ്ങളായപ്പോൾ രണ്ട് കൈകളേറ്റി സ്വീകരിച്ച് കഴിഞ്ഞ 20-25 വർഷക്കാലം എന്നെ ഇവിടെ നിലനിർത്തുന്ന എന്നെ പ്രിയപ്പെട്ടവരോട് ഞാൻ നേരിട്ടുന്ന ഓരോന്നിനും നന്ദി പറയുന്നു. അപ്പൊ ഈ സിനിമ വലിയൊരു വിജയമാകുമ്പോ ഇനി ഞാൻ നന്ദി പറയാൻ വരും. അപ്പൊ ഇവിടെ എല്ലാവരും ഉണ്ടാവും, നമ്മൾ ഇതുപോലെ കണ്ടുകൊണ്ടേയിരിക്കും. ഈ സിനിമയില് ഈ സിനിമയിൽ അഭിനയിച്ച കുറച്ച് താരങ്ങൾ മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ സിനിമയിൽ ഒരുപാട് പേരുണ്ട്, മനോജ് കെ, സിദ്ധിക തുടങ്ങി നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള അന്യഭാഷ ചിത്രങ്ങളില് നമ്മുടെ ഒരുപാട് സിനിമകളിൽ എന്താ പറയാ വില്ലൻ വേഷത്തിലും അല്ലാത്ത കഥാപാത്രങ്ങളിൽ പ്രധാന കഥാപാത്രങ്ങൾ വന്നിട്ടുള്ള ജോൺ വിജയ്, സമ്പത്രാം തുടങ്ങിയ ഒരുപാട് താരങ്ങൾ. നിങ്ങൾക്ക് ജോൺ വിജയനെ അറിയാം, തമിഴ് പടങ്ങളിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. മലയാളത്തിൽ ലൂസിഫർ എന്ന് വന്ന നാരട്ടൻ കാലത്ത് പുതുക്കി വെച്ചാൽ അറിയാലോ ജോൺ വിജയനെ, അല്ലേ? അറിയാം. അതുപോലെ മാളിയപ്പുറത്തിലെ സമ്പത്രാം എല്ലാവരും നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതുപോലെ ഒരുപാട് താരങ്ങൾ ഈ സിനിമയിലുണ്ട്. ഇതുപോലെ ഇതിലെ വേറൊരു പ്രധാന നായിക പ്രണീത സുഭാഷ് എന്ന് പറഞ്ഞ ഒരു നായികയുണ്ട്. അവർ തമിഴ്, തെലുങ്ക്, കന്നഡ ചിത്രങ്ങളിലുള്ള ഒരാളാണ്. എല്ലാവരും കൂടിയ ഒരു സിനിമയാണ് തന്തമണി. ഈ തന്തമണി നിങ്ങൾ സ്വീകരിക്കണം, കാരണം ഇത് മനുഷ്യ മനസ്സിന് മനസ്സിലാകുന്ന രീതിയിൽ ഉണ്ടായിരിക്കുന്ന സിനിമയാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാം, ഞാൻ നിങ്ങളെ കുറെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. എല്ലാവർക്കും വന്ന് ഫോട്ടോ എടുത്ത് പോകുന്നതാണ്.